പൊന്നിൻ ചിങ്ങം വരവായി ഓണാഘോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകളാണ് ഇനി മലയാളിക്ക് മുന്നിലുള്ളത് ഓണാഘോഷം എന്ന് പറയുമ്പോൾ മലയാളിക്ക് ഒഴിച്ചുകൂടാനാകാത്തതാണ് ഓണസദ്യ എന്നാൽ ഈ ഓണസദ്യ എങ്ങനെയാണ് വിളമ്പേണ്ടത് എന്ന് മലയാളികൾക്ക് കൃത്യമായി അറിയാമോ അല്ലെങ്കിൽ ഇത് വിളമ്പാനൊരു വിധമുണ്ടെന്ന് മലയാളിക്ക് കൃത്യമായി അറിയാമോ എന്നാൽ ഓണസദ്യ വിളമ്പാൻ കൃത്യമായ ഒരു വിധമുണ്ട് തുമ്പ് മുറിക്കാത്ത വാഴയിലയിലാണ് ഓണസദ്യ വിളമ്പേണ്ടത് സദ്യ കഴിക്കാനിരിക്കുന്ന ആളുകളുടെ ഇടതുവശത്ത് വാഴയിലയുടെ തുമ്പ് വരുന്ന തരത്തിലാണ് ഇല വയ്ക്കേണ്ടതും ആദ്യം ഉപ്പേരിയാണ് വിളമ്പുന്നത് ഇലയുടെ ഇടത്തെ അറ്റത്ത് ഉപ്പേരി വിളമ്പും മൂന്നിരം ഉപ്പേരിയാണ് വിളമ്പാറുള്ളത് കായ വറുത്തത് ചേമ്പ് വറുത്തത് നേന്ത്രക്കായ വറുത്തത് ശർക്കര പാവുകാച്ചിയെ ശർക്കര ഉപ്പേരി വിഭവങ്ങളിൽ ഉപ്പ് കൂടുതൽ ആവശ്യമുള്ളവർക്കായി ഉപ്പും വയ്ക്കാറുണ്ട് അതിനുശേഷം ചെറുപഴവും ചെറുതും വലുതുമായ രണ്ട് പപ്പടവും വിളമ്പും തുടർന്ന് ഇഞ്ചിക്കറി നാരങ്ങാക്കറി മാങ്ങാക്കറി എന്നിവയെല്ലാം വിളമ്പും ഇലയുടെ വലത്തേറ്റത്തായി അവിയൽ വിളമ്പും അടുത്തായി തന്നെ തോരനും ഇടം പിടിക്കും കിച്ചടിയും പച്ചടിയും കുറച്ച് കുറച്ച് വിളമ്പും തുടർന്ന് കൂട്ടുകറിയും കാളനും ഓലനുമൊക്കെയായി ഇലയങ്ങ് സമൃദ്ധമാകും കഴിഞ്ഞാണ് ചോറ് വിളമ്പുന്നത് ചോറിനൊപ്പം പരിപ്പും ഒഴിച്ച് പപ്പടം പൊട്ടിച്ച് ഊണ് തുടങ്ങാം കഴിഞ്ഞാൽ സാമ്പാറും കൂട്ടിയാണ് ഊണ് കഴിക്കേണ്ടത് അതുകഴിഞ്ഞാൽ ചിലയിടങ്ങളിൽ പായസം വിളമ്പാറുണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ സാമ്പാറിന് ശേഷം പുളിശ്ശേരിയോ കാളനോ ആണ് വിളമ്പുന്നത് എല്ലാത്തിനും ശേഷമാണ് പായസം വിളമ്പുന്നത് പായസങ്ങളിൽ ആദ്യം വിളമ്പുന്നത് അടപ്രഥമനാണ് പായസങ്ങളുടെ രാജാവാണ് അടപ്രഥമൻ അതിനുശേഷം പഴപ്രഥമൻ കടലപ്രഥമൻ ഗോതമ്പ് പായസം ചിലയിടത്ത് അമ്പലപ്പുഴ പായസം എന്നിങ്ങനെയും വിളമ്പാറുണ്ട് ഏറ്റവും അവസാനം പാൽപായസം വിളമ്പും തെക്കൻ കേരളത്തിൽ പാൽപായസത്തോടൊപ്പം ബോളി വിളമ്പുന്ന പതിവുമുണ്ട് എല്ലാം കഴിഞ്ഞാണ് രസവും മോരും കൂട്ടി വീണ്ടും ചോറ് ഒരു പിടികൂടെ പിടിക്കണമെന്നുള്ളവർക്ക് വിളമ്പുന്നത്